നമസ്കാരം. വിയോൺ മി ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിക്സാട്ടിന്റെ മുൻകാല വീടുകളിൽ നമ്മൾ ഷെയർ ചെയ്തതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ പ്രത്യേകതകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കലാരൂപങ്ങളെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് എടുപ്പുകുതിരയും മറ്റൊന്ന് എടുപ്പുകാളയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂടുതൽ വിശേഷണങ്ങളിലേക്ക്, തെക്കൻ കേരളത്തിലെ ഉത്സവ പറമ്പുകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ കണ്ടുവരാറ്. ഇനി നമുക്ക് എടുപ്പുകുതിരയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം. എടുപ്പുകുതിര എന്ന് പേരുണ്ടെങ്കിലും കുതിരയുമായി യാതൊരു സാമ്യവും ഈ കലാരൂപത്തിനില്ല. എന്നാൽ പകോടകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് ഇതിൻ്റേത്. ഇതിന് ഏകദേശം ഒരു 15 മീറ്ററോളം ഉയരം കാണും. കൊല്ലം ജില്ലയുടെ തലയെടുപ്പായ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ കൊല്ലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ലോക്ക് ടവറും, അങ്ങനെ നിരവധി കലാരൂപങ്ങളും കൊല്ലത്തിൻ്റേതായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരണമെന്നുള്ള പ്രകാശ് കോയിക്കലിൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ സാധിച്ചു കൊണ്ടിരിക്കുന്നത്. പഗോഡയുടെ മാതൃക എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ ഒരു സംഭാവനയാണ്. കെട്ടുകാഴ്ചകളിൽ നിന്നും മെയിനായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാരൂപം തന്നെയാണ് എടുപ്പുകുതിര. ഇത്തരത്തിൽ എടുപ്പുകുതിരയെ വള്ളത്തിൽ എഴുന്നള്ളിക്കാറുള്ളത് കൊല്ലം ജില്ലയിലെ മഹാക്ഷേത്രമായ തൃക്കടവൂർ മഹാദേവൻ്റെ മുന്നിലേക്കാണ്. ഇത് നമ്മുടെ ചങ്ക് ബ്രോ ഷെഫീഖാണ് കേട്ടോ, എൻ്റെ ഒരു സഹായിയായിട്ട് കൂടെ കൂടിയതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എടുപ്പുകാളയുടെ വിശേഷണങ്ങളാണ്. എടുപ്പുകാള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓച്ചിറക്കാളയെന്നും ഇതിനെ പറയാറുണ്ട്. ഓച്ചിറ ശ്രീ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലാണ് പ്രധാനമായും എടുപ്പുകാളകളെ എഴുന്നള്ളിക്കാറുള്ളത്. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെയും വകയായിട്ട് ഓരോ ജോഡി കാളകളുടെ രൂപത്തിൽ കെട്ടിയുണ്ടാക്കി 28-ാം ഓണം ആഘോഷം വളരെ മത്സരബുദ്ധിയോട് അണിനിരത്തുന്നു. ഒപ്പം ചെണ്ട, പഞ്ചാരി, പാണ്ഡ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്. കാർഷിക അഭിവൃദ്ധിയുടെ ഭാഗമായതിനാൽ കർഷക തൊഴിലാളികളാണ് കൂടുതലും ഇതിനെ അവതരിപ്പിക്കാറ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവവും ഇത് തന്നെയാണ്. ഈ രണ്ട് കലാരൂപത്തിൻ്റെയും ചിത്രാവിഷ്കരണം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് എനിക്കുള്ള പ്രചോദനം. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ടൈമിൽ കാണും വരെ നമസ്കാരം.